എന്താ സൂറ ഇത്? ഞങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങളിങ്ങനെ തുടങ്ങിയാലോ? എന്താ സൂറ ഇത്? നിങ്ങളല്ലാതെ എനിക്ക് ഈ ദുനിയാവിൽ വേറെ ആരുമില്ല. ഇല്ല സൂറ, ഞാൻ ഇനി ഒരിക്കലും കുടിക്കില്ല. അവരെന്നെ ചതിച്ചതാ, നീ എന്നെ വിശ്വസിക്ക്. ഒരിക്കലും ഞാൻ ഇനി കുടിക്കില്ല, എന്നെ വിശ്വസിക്ക്. പിന്നെ നമ്മളെ മൂച്ചിക്കല മൂസാക്കാന്റെ ആ മുണ്ടാൻ പെയ്യാത്ത കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കി. മിക്കവാറും ഈ മാസം തന്നെ നടക്കും. ഇവിടെ മുണ്ടി പറഞ്ഞു കല്യാണം ഉണ്ടാക്കി തന്നെ നാട്ടുകാർക്ക് നിങ്ങളെ മേലെ കയ്യടക്കാൻ വയ്യ. എന്നിട്ടപ്പൊ മുണ്ടാൻ വയ്യത്ത് കൂട്ടി കല്യാണം ഉണ്ടാക്കണ? എനിക്ക് ചിന്തിക്കാൻ തന്നെ വയ്യ. അടുത്തും വരുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോ പെങ്കട്ട് പണിയൊക്കെ നിർത്തിയിട്ട് തങ്ങൾ പണി തുടങ്ങിയ പുന്നാരന്റെ ഐദ്രസ് കൊണ്ടോട്ടി കല്യാണം ഉണ്ടാക്കി ഇരുട്ടിയതാണ് ഇത്. ഇത് കണ്ട എടവണ്ട കല്യാണം ഉണ്ടാക്കിയപ്പോ തന്നതാണ്. ഇത് കണ്ട വെറുതെ രണ്ടാണ് ഓടി കണ്ടപ്പോ ഇന്നെ തല്ലാനാണെന്ന് കരുതി പാലത്ത് മുന്നിൽ താഴേക്ക് ചാടിയതാ പോലെ. ഇത് കണ്ടത് എല്ലാരോടും പറഞ്ഞത് നാട്ടുകാരൊക്കെ നടഞ്ഞോട്ടെ, ഞാൻ നല്ല മനുഷ്യനാണെന്നേ. പോട്ടെ പോട്ടെ, ലോട്ടറി 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 ലോട്ടറി. അല്ലട, എനിക്ക് ഇതുപോലത്തെ കല്യാണം ഉണ്ടാക്കണ്ടേ? മറ്റേ കാലിന് കൊഴപ്പൊന്നുമില്ലല്ലോ. ഒരു കൊഴപ്പില്ല, മടങ്ങിണ്ടല്ലോ. എന്നാലേ ബാമ്പ് ഇട്ടാളി, മറ്റേ കാലും കൂടി പടക്കാക്കാൻ നിക്കണ്ട. ചെല്, ആരാന്റെ കയ്യും കാലും കാണാൻ വലിയ രസമുള്ളോ ചെവിത്താന്റെ മക്കള്. എന്തേ ഭയങ്കര തലയിറ്റല്? എങ്ങനെയാ തലയിട്ടാണ്ക്ക്? അന്നലെ കാശോന്റെ കൂടെ അല്ലായിരുന്നോ? ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം. എന്താണ് പറ? ഭയങ്കര ക്ഷീണം പോലെ ഒരു തലയിട്ട്. എന്നാ നീ റൂമിലോട്ട് അടക്ക്, ഞാൻ സോഡ കൊണ്ടുവരാം. മയങ്ങിപ്പോയി അച്ചായൻ, മയങ്ങിപ്പോയി നമ്മുടെ അച്ചായൻ, മയങ്ങിപ്പോയി. അങ്ങനെ നമ്മുടെ അൻവറും നമ്മുടെ കമ്മിറ്റിയിലൊരു മെമ്പറായി. വെറും മെമ്പറല്ല, സംസ്ഥാന മെമ്പർ. എങ്ങനെ സംസ്ഥാന മെമ്പർ? നോക്കിക്കാതെ പോയി തട്ട. ശരിയല്ലയോ മക്കളെ, ഈ ലോഡൊന്ന് ഇറക്കിക്ക. പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, ഇപ്പൊ വരികയോ? എന്താടാ വേണ്ട, കേശവേട്ടനോട് കളി വേണ്ട. അത് കളമോളെ, ആദ്യം കണ്ടപ്പോഴേ കേറിയ ആശയ. ഒരു ദിവസമെങ്കിലും നിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം കേശവൻ വിചാരിച്ചാൽ അത് നടക്കാതെ പോവില്ല. ഈ കേശവൻ ആശിച്ചതിന് തടസ്സം
നേരും നെറിയും കേട്ട നായേ, എന്നെ കൊന്നിട്ടല്ലാതെ നിനക്ക് ഇവിടെ തൊടാൻ പറ്റില്ലടാ. ഇനിയെങ്കിലും നിന്റെ പാപ്പാനൊന്ന് വിവരം അറിയിച്ചൂടാ മോളെ, മൂപ്പർ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. എല്ലാം ശരിയാകും, നീ സമാധാനമായി ഇരിക്കി. എന്നാലും എനിക്ക് കരി വന്നല്ലേ ജി. കേശവൻ മൂർഖനാ, മോപിച്ചു വിട്ടതുകൊണ്ട് അവൻ തക്കം പാർത്തിരിക്കും. മോള് സൂക്ഷിക്കണം. അമ്മോടത്ത് പൊയ്ക്കോ, എനിക്കൊന്ന് പൊട്ടിക്കരണം.